പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവൻ എടുത്തത് ചിലരുടെ വീണ്ടും വിചാരമില്ലാത്ത ചെയ്തികളാണ്. ഈ ജനതയ്ക്ക് മുന്നിൽ ഞാൻ ശിരസ് നമിക്കുന്നു. വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ്. നിയമത്തിന്റെ നിയമത്തിന്റെ വഴി, തെറ്റുകാരെ സംരക്ഷിക്കില്ല, അങ്ങനെയുള്ള സ്ഥിരം പല്ലവികളുടെ അകമ്പടിയുമുണ്ടായി വിദ്യാനഗറിൽ AKG സെന്ററിന് തറക്കല്ലിട്ട് നടത്തിയ പ്രസംഗത്തിൽ. അങ്ങനെ എല്ലാത്തിനെയും അണികളുടെ വീണ്ടും വിചാരമില്ലായ്മയിൽ ചാരി നിർത്തി ശിരസ്സു നമിച്ച് എഴുന്നേറ്റു പോകാനാകുമോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്? സാധിക്കില്ല. എന്തെന്നാൽ പെരിയയിൽ ഒരേ സമയം തോറ്റുപോകുന്നത് നിങ്ങളുടെ രാഷ്ട്രീയവും ഭരണവുമാണ്. അതിനെ ഇങ്ങനെ അപലപിച്ചൊഴിഞ്ഞാൽ മതിയാകില്ല. സർവകക്ഷി യോഗങ്ങൾ, സമാധാന ഉടമ്പടികൾ, കോടതി ഇടപെടലുകൾ, പ്രതിഷേധ കൂട്ടായ്മകൾ, നേതാക്കളുടെ ഉണ്ണാവ്രതങ്ങൾ, ഉറപ്പുകൾ, അങ്ങനെ പലതും പലതവണ പലയിടങ്ങളിൽ നാം കണ്ടതാണ്. എന്നിട്ടും ചോരക്കളിക്ക് മാത്രം അവസാനമില്ല. ഒടുവിൽ ഇത് ആ ചങ്ങലയിലേക്ക് ഒരു സ്ഥലനാമം കൂടി, പെരിയ. അവിടെ വെട്ടിമൂടപ്പെട്ടത് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു രണ്ടുപേരും. രണ്ടുപേരെയും നിഷ്ഠൂരം വെട്ടി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മൂർധാവ് വെട്ടിപ്പിളർന്ന കൃപേഷ് സംഭവസ്ഥലത്ത് വച്ചും 16 വെട്ടിൽ തുണ്ടമാക്കിയിട്ട ശരത്ലാൽ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയും മരണപ്പെട്ടു. ഒരാൾക്ക് 19 വയസ്സും മറ്റൊരാൾക്ക് 24 വയസ്സും. സ്ഥലത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPIM പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം പതിവായിരുന്നു. അങ്ങനെ ആരംഭിച്ച വൈരം വളർന്നിങ്ങനെ അവസാനിക്കുകയായിരുന്നു. CPIM ആണ് പ്രതിക്കൂട്ടിൽ. ആദ്യം പതിവ് പോലെ പാർട്ടിക്ക് പങ്കില്ലെന്നും ശേഷം പാർട്ടി അറിയാതെയാണെന്നുമുള്ള പ്രതിരോധ പരീക്ഷകൾ ഉയർന്നു. പിന്നീടത് വീണ്ടും വിചാരമില്ലാത്തവരുടെ ചെയ്തികളായി. തെറ്റു ചെയ്തവരെ പാർട്ടി പടിയടച്ച് പുറത്താക്കി. അതുകൊണ്ടൊക്കെ എന്ത് കാര്യം? കാലാകാലങ്ങളായി പെരിയ സംഘർഷഭരിതമാണ്. പ്രാദേശിക വൈരമാണെങ്കിലും കാലാകാലങ്ങളായി അവിടെ നിൽക്കുന്ന സംഘർഷം AKG സെന്ററിനോ ഇന്ദിരാഭവനിലോ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല. അണികളെ അടക്കി നിർത്തുന്നതിന് പകരം അഴിച്ചുവിടുന്നത് കൊണ്ട് തന്നെയാണ് തലകൊയ്യുന്ന രാഷ്ട്രീയം തലമുറകളായി അവിടെ തുടരുന്നത്. ഇവിടെ ഇവർക്കെല്ലാം ഇത്തരത്തിൽ ഇടപെടുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് വീണ്ടും വിചാരമില്ലാതെ ചിലർ നടത്തിയ പ്രവർത്തനമാണ്. അതാണ് നാം മറ്റൊരു ഭാഗം കാണേണ്ടത്. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൽ ഇടതുപക്ഷത്തെയും അതിൽ തന്നെ പ്രത്യേകിച്ച് CPIM അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ ഇടപെടാൻ അവസരം കൊടുത്തത്, ആ അവസരമൊരുക്കിയത് ഇവിടെ നടന്ന രണ്ട് കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ഹീനമായ കൊലപാതകമാണ്. രാജ്യത്ത് CPIM നേരിടുന്ന ആക്രമണങ്ങളുടെ പട്ടിക ഉയർത്തിക്കാണിച്ചാണ് മുഖ്യമന്ത്രി പെരിയയിലേക്ക് എത്തുന്നത്. ശരിയാണ്, CPIM വേട്ടയാടപ്പെടുന്നുണ്ട്. എന്നാൽ അതേ ആയുധങ്ങൾ CPIM അനുഭാവികളും അരയിൽ ഒളിപ്പിച്ചു നടക്കുന്ന കാലത്തോളം മുഖ്യമന്ത്രി താങ്കൾക്കും എതിരാളികളെ നോക്കി വിരൽ ചൂണ്ടാനാവില്ല. വെട്ടിക്കൊല്ലുകയും അടിച്ചൊതുക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ നേരല്ലെന്ന് ഒരു തട്ടിലും പ്രസംഗിക്കാനാവില്ല. താങ്കളിലെ നേതാവും താങ്കളിലെ ഭരണാധികാരിയും ഒരുപോലെ തോൽക്കുന്നുണ്ട് പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിൽ. അഭിമന്യു മുതൽ പിറകോട്ടെണ്ണിയാൽ ആയിരങ്ങളുടെ രക്തസാക്ഷിത്വ കഥ പാർട്ടിക്കും പറയാനുണ്ടാകും. തീർച്ചയായും അത് അംഗീകരിക്കുന്നുണ്ട്. മുഖപത്രത്തിന്റെ മുൻപേജുകളിൽ അടുക്കിയാൽ തീരാത്ത എത്ര ജീവിതങ്ങൾ ഈ ചോരക്കളിയിൽ CPIM നഷ്ടമായിട്ടുണ്ട്. അവിടെയെല്ലാം വാളെടുത്തവരിൽ കോൺഗ്രസും BJP SDPIയും എല്ലാം ഉണ്ടെന്നതും ശരിയാണ്. എന്നാൽ അവരിൽ നിന്നെല്ലാം വലുതായ ഒരു ഉത്തരവാദിത്വം ഇന്ന് CPIM നിക്ഷിപ്തമാണ്. ജനം ജനാധിപത്യത്തിലൂടെ ഭരണം തന്നിരിക്കുന്നത് CPIM. എന്നിട്ടും സമീപകാലത്ത് കണ്ട തലയെടുക്കൽ രാഷ്ട്രീയത്തിലെല്ലാം ചോര ചിന്തുന്നവരിൽ ചെങ്കൊടിക്കൂട്ടമുണ്ടെങ്കിൽ ആവർത്തിച്ചു പറയുന്നു, അത് ഭരണപരമായും രാഷ്ട്രീയമായും പാർട്ടിയുടെ പരാജയം തന്നെയാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് കൃപേഷ് കത്തിക്കുത്തിൽ പ്രതിയല്ലേ? ശരത്ലാൽ വെട്ടുകേസിൽ പ്രതിയല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി ഇനി ഈ വഴി വരരുത്. ഭരണം കയ്യിലിരിക്കുമ്പോൾ പോലും ആയുധമാണ് അണികളുടെ അരയിലെങ്കിൽ വോട്ടു ചെയ്തവരോടുള്ള ഒറ്റു തന്നെയാണത്. വെട്ടും കുത്തും ശീലമില്ലാത്ത ഷുഹൈബിനെ ഒരു വർഷം മുമ്പ് വെട്ടിവീഴ്ത്തിയതും CPIM പ്രവർത്തകർ തന്നെയായിരുന്നു എന്നത് ഓർക്കണം. അതുകൊണ്ട് കുത്തിൻ്റെ കണക്ക് പുസ്തകം പരിചയാക്കി പരിഹാസ്യരാകരുത്. പെരിയയിലെ കോൺഗ്രസ്സുകാർ പോരിനിറങ്ങിയിട്ടില്ലേ എന്ന ചോദ്യമുയർത്തുന്നവർക്കുള്ള ഉത്തരം ഷുഹൈബാണ്. 37 വെട്ടിന് തീർത്തു കളഞ്ഞ ആ ചെറുപ്പക്കാരൻ. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നടക്കുന്നവനെയായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബ്. അവിടെ എന്തുണ്ടായിരുന്നു പാർട്ടിക്ക് ന്യായം? അന്ന് വെള്ള വാഗണാറിലെത്തിയ അക്രമി സംഘം ഷുഹൈബിനെ അവസാനിപ്പിച്ചത് അത്ര ക്രൂരമായിട്ടായിരുന്നു. തീരുന്നില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം
കണ്ണൂരിൽ മാത്രം എത്ര രാഷ്ട്രീയ കൊലകൾ അരങ്ങേറി. ആ കണക്കുപുസ്തകം തുറന്നാൽ പ്രതിരോധത്തിലാകുക പാർട്ടി തന്നെയാവും. ഷുഹൈബ് വരെ മാത്രം 10 പേർ കൊല ചെയ്യപ്പെട്ടപ്പോൾ 6 പ്രതികൾ CPIM പ്രവർത്തകരായിരുന്നു. നിയമവാഴ്ച സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണമുന്നണിയുടെ നായക സംഘടനയാണ് ഈ അക്രമ പരമ്പരകളുടെ ആസൂത്രകരെന്നോർക്കണം. എന്തുണ്ട് അവിടെയെല്ലാം ന്യായം? അതുകൊണ്ട് അക്രമം ഞങ്ങളുടെ നയമല്ലെന്ന്, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണെന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസംഗശീലുകളെ തൽക്കാലം തള്ളാതെ വയ്യ. CPMന്റെ ആളുകളും കേരളത്തിൽ മരണപ്പെട്ടിട്ടില്ലേ? അന്നൊക്കെ ഈ പത്രങ്ങൾ ഇത്ര പേജ് മാറ്റിവെച്ചിട്ടുണ്ടോ? കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ December 29 പവിത്രേശ്വരത്ത് ദേവദത്ത് എന്ന ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊന്നു. ചെറിയ കോളം വാർത്ത, ഒരു മാർക്സിസ്റ്റുകാരൻ വെട്ടേറ്റ് മരിച്ചു. മറ്റുള്ള സംഭവങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങൾ കണ്ടില്ലേ? കൊടുക്കട്ടെ, പ്രാധാന്യം കൊടുക്കുന്ന നല്ലത് തന്നെയാണ്. ഇതൊക്കെ ഇല്ലാതാവുകയാണ് വേണ്ടത്. എന്നാൽ എല്ലാ കൊലപാതകങ്ങളെയും ഒരുപോലെ കാണണ്ടേ? ആയതിനാൽ 1000 രാവുകളുടെ ഈ ആഘോഷ രാവിലെങ്കിലും ഒരു പ്രതിജ്ഞയ്ക്ക് പാർട്ടി തയ്യാറാകണം. അവസാനത്തെ അണിയുടെ കയ്യിൽ നിന്ന് വരെ ആയുധമെടുത്തു മാറ്റുമെന്ന പ്രതിജ്ഞ. അല്ലാത്ത പക്ഷം നവോത്ഥാനത്തിൻ്റെ 100 മതിലുയർത്തിയാലും അത് അഭിമാനിക്കാൻ വകതരില്ല. ചിതറിത്തെറിച്ച ചോരപ്പാടുകൾ തന്നെയാകും ആ മതിലുകളിൽ ബാക്കിയാകുക. അഭിമന്യുവിൻ്റെ ജീവനഷ്ടം ഈ നാടിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് ഇനിയും ഇക്കളി വേണ്ടെന്ന് വിലപിച്ച ഒരു പ്രസ്ഥാനത്തിന് കൃപേഷിലും ശരത്ലാലിലുമെല്ലാം അഭിമന്യുവിനെ കാണാനാകണം. അഭിമന്യുവിൽ നിന്ന് കൃപേഷിലേക്ക് വലിയ ദൂരമില്ലെന്നത് തന്നെയാണ് സത്യം. കൊടിയുടെ നിറത്തിനപ്പുറം നിറമില്ലാ ജീവിതം പേറുന്നവർ തന്നെയായിരുന്നു രണ്ടുപേരും. ഒരാൾ അക്രമരാഷ്ട്രീയത്തിൻ്റെ കൊടിച്ചെരുവിലേക്ക് ഒരു തവണ പോലും നടന്നെടുത്തിട്ടില്ലെന്നത് ശരി തന്നെയാണ്. അതിനപ്പുറം ഒന്നും മാറുന്നേയില്ല. ഒരു ചായ്പിനപ്പുറം വീട് വളരാത്ത ചുറ്റുപാടിലും രാഷ്ട്രീയം പറയാൻ നേരം കണ്ടെത്തിയ ചെറുപ്പക്കാർ, അതിനായി രാപ്പകൽ മാറി നിന്നവർ, ഇഷ്ടരാഷ്ട്രീയത്തിൻ്റെ ഈണം തേടിയവർ, അവരാണ് രാത്രിയുടെ മറയിൽ നിഷ്ഠൂരം അരിഞ്ഞിടപ്പെട്ടത്. ഒരേ വൈരത്തിൽ അസ്തമിച്ചത് രണ്ടു കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്. ഭൂപതി എന്ന അമ്മയും ബാലാമണി എന്ന അമ്മയും ഒരേ സങ്കടത്തിൽ കൂട്ടുകാരായി. ഒരേ ചോദ്യങ്ങളായിരുന്നു ഇരുവർക്കും ചോദിക്കാനുണ്ടായിരുന്നത്, എന്തിനാണ് നിങ്ങൾ ഇവരെ ഇല്ലാതാക്കിയത്? കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ നേതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈയും കാലും ഒടിച്ചെങ്കിലും അവനെ ഞങ്ങൾക്ക് തിരികെ തന്നുകൂടായിരുന്നു എന്ന്. എല്ലാ വിയോജിപ്പുകളും ഒരു വട്ടമേശ സിറ്റിംഗിൽ അനുരഞ്ജന ബിന്ദുവിലേക്ക് എത്തണമെന്നില്ല. എന്നാലും വാളെടുത്താലേ അത് വെട്ടിമൂടാനാകൂ എന്ന ചിന്താഗതി ഇനിയെങ്കിലും മാറണം. ക്വട്ടേഷൻ രാഷ്ട്രീയം അടിമുടി ഉലച്ചു കളയുന്ന കുടുംബങ്ങൾ തോരാക്കണ്ണീരായി തിളച്ചു പെയ്യുമ്പോഴും അതിനാകുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ പിന്നെ നിങ്ങൾക്ക് ഇടമില്ലെന്ന് തിരിച്ചറിയണം. ജനങ്ങൾക്ക് എല്ലാം തന്നെ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും നല്ല വാക്കുകൾ മാത്രം അവരെക്കുറിച്ച് പറയാനുണ്ട്. അവർ വെട്ടിക്കൊന്ന ഈ സാഹചര്യം എന്താണെന്ന് CPM വിശദീകരിക്കണം. എനിക്ക് ഒറ്റ അഭ്യർത്ഥന മാത്രമേ മുഖ്യമന്ത്രി പറയാനുള്ളൂ. ഞാൻ ആദ്യം സന്ദർശിച്ചത് പ്രിയപ്പെട്ട കൃപേഷിൻ്റെ വീടാണ്. ആ കൃപേഷിൻ്റെ കുടുംബം ഒന്ന് മുഖ്യമന്ത്രി കാണാൻ തീർന്നു. മുഖ്യമന്ത്രി പറഞ്ഞ ചുറ്റുപാടിനേക്കാളും ദയനീയമാണ് ചുറ്റുപാട്. അദ്ദേഹം എപ്പോഴും പറഞ്ഞു, ഞാൻ വല്ലാതെ ദയനീയമായ ചുറ്റുപാട്. ആ ചുറ്റുപാടിനേക്കാളും വലിയ ചുറ്റുപാടാണ് ആ വീട്. അദ്ദേഹം സന്ദർശിക്കണം, വേറെ ഒന്നും വേണ്ട. അദ്ദേഹം ഈ രണ്ട് വീടും സന്ദർശിക്കാൻ തയ്യാറാണ്. KPCC കൃപേഷിനായി പുതിയ വീട് പണിയുമെന്ന് ഏറ്റിട്ടുണ്ട്. സഹോദരിമാരുടെ വിവാഹവും പാർട്ടി മുൻകൈയെടുത്ത് നടത്തുമെന്ന് പ്രഖ്യാപനങ്ങൾ വരുന്നു. നല്ലത് തന്നെയാണ്. വട്ടവടയിലും സമാനമായിരുന്നു. അഭിമന്യുവിനായി പുതിയ വീടൊരുങ്ങുകയും സഹോദരിയുടെ വിവാഹം പാർട്ടി മുൻകൈയെടുത്ത് നടത്തിക്കൊടുക്കുകയും ഉണ്ടായി. രാഷ്ട്രീയ വൈരം മറന്ന് നാടൊന്നാകെ ആ ആഘോഷങ്ങളിലേക്ക് ഒഴുകി. എല്ലാം നല്ലത് തന്നെ. പക്ഷെ അതൊന്നും ഭൂപതിയുടെ, ബാലാമണിയുടെ, കൃഷ്ണൻ്റെ, സത്യനാരായണൻ്റെ ഇഷ്ടങ്ങൾക്കുള്ള മറുപടിയല്ല. ഇനിയൊരമ്മ ഇവിടെ ഇതുപോലെ കരഞ്ഞുറങ്ങേണ്ടി വരില്ലെന്ന് ഒരു ഉറപ്പും നമുക്ക് നൽകാനില്ലെന്നതാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ വെട്ടുക്കിളികളുടെ ഓരോ അഴിഞ്ഞാട്ടത്തിനുമപ്പുറം ഇല്ല, ഇനിയില്ല എന്ന് പറഞ്ഞ സമാധാന ഉടമ്പടികൾ ഇവിടെ വർഷാവർഷമുള്ള ആചാരമായി കഴിഞ്ഞു. ഒരർത്ഥത്തിൽ ഇടതനുഭാവിയായ കൃഷ്ണൻ വലതു രാഷ്ട്രീയം തെരഞ്ഞെടുത്ത മകനോട് കാട്ടിയ രാഷ്ട്രീയ മര്യാദ പോലും പല കുറി പല നേതൃത്വത്തിനും കാണിക്കാനായില്ല. ഒരു കൂട്ടരെ പറ്റി കൂടി പറയണം. പാതകമേൽക്കുന്ന പീതാംബരന്മാരെ പറ്റി. അരും കൊലകൾ നടത്തിയാലും ആരൊക്കെയാലോ സംരക്ഷിക്കപ്പെടുമെന്ന ചിന്ത അണികൾക്കുള്ള കാലത്തോളം ഇതൊന്നും അവസാനിക്കില്ല. തെറ്റു ചെയ്തപ്പെട്ടവർ സംരക്ഷിക്കപ്പെടില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്ക് എന്നെല്ലാം പറഞ്ഞൊഴിയുമ്പോഴും ഒടുവിലൊരു പാർട്ടി അന്വേഷണ റിപ്പോർട്ടിലൂടെ വെള്ളപൂശി വെളുപ്പിച്ചെടുക്കുന്ന രീതി മാറാതെ ഇതൊന്നും അവസാനിക്കില്ല. ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്ത ഒരു ദൃശ്യമാണിത്. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി യുവതികൾക്കൊപ്പം ആടിപ്പാടുന്ന ചിത്രം. ആടുന്നതോ പാടുന്നതോ പാതകമാണെന്നല്ല,
അസുഖബാധിതനാണെന്നു കാട്ടി 45 ദിവസത്തെ പരോളിലിറങ്ങിയാണ് ഈ ആഘോഷം. ഇതൊന്നും മുഹമ്മദ് ഷാഫിയിൽ തീരുന്നില്ലെന്നോർക്കണം. പരോളിലിറങ്ങി യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിന് കൊടിസുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോയ വാരമാണ്. കുഞ്ഞനന്തനെ ജയിലിൽ നിന്നിറക്കാൻ സർക്കാർ വിടുന്ന പെടാപ്പാട് വേറെയും. ടി പി കേസിൽ കുഞ്ഞനന്തനെ പ്രതിചേർത്ത് പകപോക്കുകയായിരുന്നുവെന്ന് കേരള സംരക്ഷണ യാത്ര കൊല്ലത്തെത്തിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വിശദീകരിക്കുകയുണ്ടായി. യു ഡി എഫ് കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് കുഞ്ഞനന്തന്റെ പേര്. യു ഡി എഫ് സർക്കാരാണ് കുഞ്ഞനന്തനെ കേസ് പ്രതിയാക്കിയത്. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ പൊടി പൊടിക്കുന്നതിനിടയിലാണ് നിയമത്തിന് നിയമത്തിന്റെ വഴിയെന്ന ആഹ്വാനങ്ങൾ അലയടിച്ചെത്തുന്നത്. തെറ്റ് ചെയ്തവരുമായി കൂട്ടുകൂടാൻ ഈ പാർട്ടിയില്ലെന്ന പ്രഖ്യാപനം എത്തുന്നത് ഇതെല്ലാം മലർന്നു കിടന്ന തുപ്പുന്നതിന് തുല്യം തന്നെയാണ്. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പീതാംബരന്റെ ഭാര്യ തന്നെ രംഗത്ത് വന്നത് ഇതോടൊപ്പം ചേർത്ത് കാണണം. അതില്ല ഒരിക്കലും ഒറ്റയ്ക്ക് ഇങ്ങനത്തെ ഒരാൾ ഉർമിനെ പോലും നോവിക്കാൻ പറ്റ ആളാണ് ഒരാളെ തല്ലിയില്ല ഇതാക്കി. ഒന്നും തലപ്പത്തറിഞ്ഞില്ലെന്ന തലതല്ലിക്കരച്ചിൽ ആവർത്തിക്കുമ്പോൾ തന്നെയാണ് സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങളും പുറത്താകുന്നത്. പകൽ നേരത്ത് ഇതുപോലെ ഒരു വൈകുന്നേരത്തിന് മിനിഞ്ഞാന്ന് മർദ്ദിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ഇത് പാതാളത്തോളമുള്ള ക്ഷമയാണ്. പക്ഷെ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തുനിന്ന് റോക്കറ്റ് പോലെ സി പി ഐ എം കുതിച്ചു കയറും. അതിന്റെ വഴിയിൽ പിന്നെ കല്ലോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ഒരൊറ്റ ഒരെണ്ണം ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിതയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത നേരത്ത് ചേറിപ്പോകും. ആപൽക്കരമാണ് ഈ പോക്കെന്ന് ഇനിയെങ്കിലും നേതാക്കൾ മനസ്സിലാക്കണം. കശാപ്പിന്റെ രാഷ്ട്രീയം ഇനിയും കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനാകണം. ഇതിലെങ്കിലും ഉണ്ടാകുന്ന സമാധാന ഉടമ്പടികൾ പ്രഹസനമാകാതെ അവസാനിക്കണം. ഊഴം മാറി കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ആരെല്ലാമാണെന്ന് അണികളും മനസ്സിലാക്കണം. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24 ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.